ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട പ്രചാരണത്തെ വിമർശിച്ച് മുഖ്യമന്ത്രി. ഏറ്റവും സുതാര്യമായ സംവിധാനത്തെയാണ് വ്യാജ പ്രചാരണം നടത്തി മോശമാക്കുന്നതെന്ന് മുഖ്യമന്ത്രി. CMDRFലെ തുക വയനാടിനായി മാത്രമാണോ ഉപയോഗിക്കുന്നതെന്ന പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രി വ്യക്തത വരുത്തി. ഉരുൾപൊട്ടലുണ്ടായ അന്ന് മുതൽ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന ഓരോ തുകയും വയനാടിന് മാത്രമായി മാറ്റിവെച്ചിരിക്കുന്നു എന്ന് വിശദീകരണം. അതേസമയം സർക്കാർ ജീവനക്കാരുടെ 5 ദിവസത്തെ ശമ്പളം ഒരുമിച്ചോ ഗഡുക്കളായോ നൽകുന്ന കാര്യത്തിൽ ധാരണയായി എന്നും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുത് എന്ന രീതിയിൽ ചില കോണുകളിൽ നിന്ന് ശക്തമായ പ്രചാരണം നടക്കുമ്പോഴാണ് CMDRFൽ പണം വരുന്നതും വിനിയോഗിക്കുന്നതും വിശദീകരിച്ച് മുഖ്യമന്ത്രി രംഗത്ത് വന്നത്. സീനിയർ IAS ഉദ്യോഗസ്ഥനായ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ വരുന്നത്. SBIയുടെ തിരുവനന്തപുരം സിറ്റി മെയിൻ ബ്രാഞ്ചിലെ അക്കൗണ്ടിലേക്കും മറ്റ് പ്രധാന ബാങ്കുകളിലുള്ള പൂൾ അക്കൗണ്ടുകളിലേക്കുമാണ് നിക്ഷേപിക്കപ്പെടുന്നത്. ഈ അക്കൗണ്ടുകൾ വഴിയുള്ള ധനകാര്യ കൈമാറ്റം റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമേ സാധിക്കുകയുള്ളൂ. ദുരിതാശ്വാസ നിധി വഴി ലഭിക്കുന്ന സഹായം, വിനിയോഗിച്ച തുക, ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ തുടങ്ങിയ എല്ലാ വിവരങ്ങളും വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. CMDRFിൽ നിന്നും KSFയ്ക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ 81 കോടി രൂപ അനുവദിച്ചുവെന്ന സോഷ്യൽ മീഡിയ പ്രചാരണവും തെറ്റിദ്ധാരണ പരത്തുന്നതാണ്. കോവിഡ് കാലത്ത് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ KSFയ്ക്ക് അനുവദിച്ച തുകയാണത്. അതേസമയം CMDRFിൽ വരുന്ന തുക വയനാടിനായി മാത്രമാണോ വിനിയോഗിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന പ്രതിപക്ഷ ആവശ്യവും ശക്തമാണ്. 2018 പ്രളയവുമായി ബന്ധപ്പെട്ട് ധാരാളം പരാതികൾ വന്നു. എറണാകുളത്ത് തന്നെ വലിയ തട്ടിപ്പ് ഈ CMDRFിൽ നടന്നു. പക്ഷേ നമ്മൾ വയനാടിലെ കാര്യത്തിന് വേണ്ടി ആളുകൾ പണം കൊടുക്കുക, അത് വയനാടിലെ കാര്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം മതി. ഇതിലും മുഖ്യമന്ത്രി വ്യക്തത വരുത്തി. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായ ജൂലൈ 30 മുതൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന ഓരോ തുകയും വയനാടിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ജൂലൈ 30 മുതൽ ഇന്നലെ 5/8/2024 വൈകുന്നേരം 5 മണി വരെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആകെ ലഭിച്ചത് 53,98,52,942 രൂപയാണ്. അതിനിടെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ധാരണയായി എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. 5 ദിവസത്തെ ശമ്പളം ഒറ്റ തവണയായോ ഗഡുക്കളായോ നൽകാൻ തീരുമാനമായി. ഇക്കാര്യത്തിൽ സന്നദ്ധത കാണിച്ച് സ്ഥാപന മേധാവികൾക്ക് സമ്മതപത്രം നൽകണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.